കാണാനായി കുറച്ചു പേർ പുറത്ത് കാത്തിരിക്കുന്നു. ആരാ ആദ്യം വന്നത്? ഒരു വൈദിക. വിളിക്കേ. അല്ല, ഭക്തിഗാനം റെക്കോർഡ് ചെയ്യാനായിരിക്കും. കാശിന്റെ കാര്യം പറയുമ്പോഴാ അച്ഛൻ കിടക്കാൻ പോകുന്നു. ആ ഷൺമുഖം പറഞ്ഞു. ഞാനെന്തൊരു സംസാരിക്കണം? ഒരു പടം പിടിക്കുന്നു എന്ന് കരുതി ഞാൻ ഇവരോടൊക്കെ ബാർഗെയിൻ ചെയ്യണം. നോ നോ നോ, പ്രൊഡ്യൂസർ ഞാനാണെന്ന് പറയുക. ചോദിക്കുന്നതിനേക്കാൾ ഒരു രൂപ അധികം കൊടുത്തരെ. നമുക്ക് ഇതിന്റെ ഔദാര്യം ഒന്നും വേണ്ട. ഓക്കെ. എന്നെ മനസ്സിലായില്ലേ കുഞ്ഞെ? ഞാൻ ഫാദർ ഫ്രാൻസിസ്. വഴിയോരത്ത് നിന്ന് ഞാൻ കണ്ടെടുത്ത മുത്ത്. ആശ്രമത്തിലെ കുട്ടികളോട് എപ്പോഴും ഞാൻ നിന്റെ കഥ പറയും. നിന്റെ തൊണ്ടയിലെ സ്വരക്കൂട് ചിട്ടപ്പെടുത്തിയത് ആശ്രമമാണെന്ന്, ശാസ്ത്രീയമായി സംഗീതം പഠിപ്പിച്ചത് ആശ്രമമാണെന്ന്. പറക്കം പറ്റിയെന്ന് ഉറപ്പായപ്പോ ആരോട് യാത്ര പോലും പറയാതെ നീ ഒളിച്ചോടിയതുവരെ നിന്റെ കുറ്റമല്ല. എല്ലാ മനുഷ്യരും സഞ്ചരിച്ചെത്തുന്നത് തന്റെ വിധിയിലേക്ക്. ഒരു സെലിബ്രിറ്റിയായുള്ള വളർച്ച, പേരും പെരുമയും അംഗീകാരങ്ങളും തേടിയെത്തുന്നതൊക്കെ അറിയുമ്പോൾ സന്തോഷമായിരുന്നു. കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു, എന്നെങ്കിലും നീ കൈ നിറയെ മധുരവും സന്തോഷത്തിന്റെ സംഗീതവുമായി ആശ്രമത്തിലെത്തുമെന്ന്. പല തലമുറ നിനക്കായി കാത്തിരുന്നു. അവസാനം എനിക്ക് ഉറപ്പായി നീ വരില്ലെന്ന്. ഇന്നലകൾ കടന്നു വന്ന വഴികൾ ഓർക്കാനോ മനസ്സുണ്ടെങ്കിലും തിരിച്ചു നടക്കാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മുന്നോട്ട് നോക്കി മാത്രം നടക്കുക, അതാണ് എന്റെ രീതി. ഇന്നലകൾ എനിക്ക് ഇഷ്ടമല്ല, അത് ഓർമ്മിപ്പിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അച്ഛൻ എന്താ വന്നത്? ലോകം വല്ലാതെ മാറുന്നു മനുഷ്യരും. ആശ്രമത്തിൽ അന്തേവാസികളുടെ എണ്ണം കൂടുന്നു. കുട്ടികളെ പഠിപ്പിക്കണം, വൃദ്ധരെ സംരക്ഷിക്കണം, രോഗികളെ പരിചരിക്കണം, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വളരുന്ന പരിഷ്കൃത ലോകം മാലിന്യം പോലെ പുറന്തള്ളുന്നു മാതാപിതാക്കളെ. ആഗ്രഹിക്കാതെ പിറക്കുന്ന കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു. ഇവരെയൊക്കെ സംരക്ഷിക്കണ്ടേ? അച്ഛന് വേറെ ജോലിയൊന്നുമില്ല. ഇത്രയും കാലം അന്വേഷിച്ചിട്ടും ഇതിലും ശ്രേഷ്ഠമായ ഒരു ജോലി എനിക്ക് തേടിപ്പിടിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞെ. മനുഷ്യന്റെ സങ്കടങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു വിശുദ്ധ കർമ്മത്തിൽ പങ്കെടുക്കുന്ന സന്തോഷമാണ്. എനിക്ക് അല്പം തിരക്കുണ്ട്. അറിയാം, ഞാൻ വന്നത് ആശ്രമത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം, മോശമല്ലാത്ത ഒരു സഹായം. എനിക്കത് ചോദിക്കാനും നിനക്കത് തരാനും കടമയുണ്ട്. തരില്ല. തന്നാൽ പിന്നെ അതൊരു നിരന്തര ശല്യമാണ്. നിങ്ങൾ ചത്താലും എന്റെ ഇന്നലെ കഥ പറഞ്ഞ് നിങ്ങളുടെ പിൻതലമുറ എന്നെ തേടി വരും. സംഭാവന നിന്ന് ആനന്ദരവരെ ഓർക്കാനിറക്കുന്ന ഒരു പാണ്ഡ അഴിച്ചു നിരത്തണം. തരില്ല അച്ഛാ. അച്ഛൻ ക്ഷമിക്കണം. ആശ്രമം അനാഥരിൽ നിന്നും IASകാരെയും IPSകാരെയും IT പ്രൊഫഷണൽസിനെയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ വന്ന വഴി മറക്കാതെ ആശ്രമത്തോട് സഹകരിച്ചിട്ടുമുണ്ട്. തേടി വരണ്ട നിന്നെ എന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു അച്ഛൻ കാണാൻ പോണമെന്ന്. ഉയരങ്ങൾ കീഴടക്കുന്നവരൊക്കെ താഴേക്ക് ഇറങ്ങും. ടെൻസിങ്ങും ഖിലാരിയും എവർസ്റ്റിന് മുകളിലെത്തി കൊടി നാട്ടിയിട്ട് മടങ്ങി വരില്ല എന്ന് ശാഠ്യം പിടിച്ചാൽ എന്താകുമായിരുന്നു? തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് അവർ ചരിത്രത്തിൽ ഇടം നേടിയത്. ചന്ദ്രനിൽ കാലുകുത്തിയ ആംസ്ട്രോങ് മടങ്ങി വരില്ല എന്ന് ശാഠ്യം പിടിച്ചാൽ അവിടെ കിടന്ന് ചാകും. ഏതുയരവും കീഴടക്കാം, പക്ഷേ സമ്മാനം വാങ്ങാൻ താഴെ ഇറങ്ങണമെന്ന് മാത്രം. വന്ന വഴി മറക്കുന്നവൻ ഉള്ളതല്ല ജീവിതം. ഒരുപക്ഷെ നിന്നെ ഇത് ഓർമ്മിപ്പിക്കാനാവും ഞാൻ ഇവിടേക്ക് വന്നത്. വേണോ ഒരു ചെക്ക് ബുക്ക് ഇടാൻ? ഈ ശല്യം ഒന്ന് ഒഴിവാക്കി വിടണ്ടേ. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എന്റെ മുന്നിൽ പാട്ടുപാടി പിച്ചതുണ്ടെന്ന് ഒരുവനായ നീ വന്നത്. ഒരു നാണയം തന്ന് ശല്യം ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നീ ജീവിതകാലം മുഴുവൻ തെരുവിൽ പാടി നടന്നേനെ. അവിടെ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി സംഗീതത്തിന്റെ സംസ്കാരത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച് ആളാക്കി മാറ്റിയതുകൊണ്ടാ ഇന്ന് എന്റെ മുഖത്ത് നോക്കി നീ അഹങ്കാരം പറയാൻ പ്രാപ്തനായത്. ഇത് അഹങ്കാരമല്ല ചാ, എന്റെ സ്വഭാവമാ, രീതികളാ. എന്നെ പോറ്റിയതിന്, സംരക്ഷിച്ചതിന് എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി, തരാം.
ആ കടം തീർത്തേക്കാം. നന്ദി കുഞ്ഞേ. അത് രണ്ടക്ഷരമല്ല, തിരിച്ചറിവ്. വീട്ടാത്ത കടങ്ങൾ ദൈവത്തിന്റെ സൂക്ഷിപ്പുകളാണ്. എന്നോടും ആശ്രമത്തോടുമുള്ള കടം നീ ദൈവത്തിന് കൊടുത്തേക്കുക. ദൈവം നിഴല് പോലെ ഒപ്പമുള്ളതും നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതുമായ സത്യത്തിന്റെ പേരാ. വരട്ടെ.